really sorry agate. We'll miss you so much agate. I love you amme agate. I love myself. Manasile rahasyam thane thurakkum adu diamond parayumbol malabarilekku varu. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ ഇടത് മതനിരപേക്ഷ കൂട്ടായ്മയിൽ മാത്രമാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. നരിപ്പറ്റയിൽ INL പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരുമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട UDF പ്രതിനിധികൾക്ക് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, അത് കോൺഗ്രസിന്റെ ഭരണകൂടമായിരുന്നാലും BJPയുടെ ഭരണകൂടമായിരുന്നാലും പഴയകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മോദിയുടെ ഭരണകൂടം പുതിയ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നു എന്നത് ഏറെ ദുഃഖകരവുമാണ്. പലസ്തീനിലെ പൊരുതുന്ന ജനതയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒരുപാട് നേതൃപരമായ സ്ഥാനമാനങ്ങൾ പലപ്പോഴായി വഹിക്കാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആ മഹത്തായ ദൗത്യത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇടക്കാലത്ത് നടന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകളല്ല അവിടെ കൊല്ലപ്പെടുന്നത്, പക്ഷേ അവിടെ കൊല്ലപ്പെടുന്നവരിൽ കൂടുതൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലസ്തീനികൾ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്, പക്ഷെ അവരെ കൊല്ലുന്നവർ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രവുമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ ബാധ്യസ്ഥമായ ഇന്ത്യയിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സ്ഥിതി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ദീർഘകാലം ഇന്ത്യ ഭരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇക്കാര്യത്തിൽ സുവ്യക്തമായ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. വിവിധ പാർട്ടിയിൽ നിന്നും രാജിവെച്ച INLൽ ചേർന്നവർക്ക് മന്ത്രി മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. നാദാപുരത്തെ കലാകാരൻ ഫസൽ നാദാപുരത്തെ വേദിയിൽ വെച്ച് ആദരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉപഹാരം മന്ത്രി നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കോടങ്കോട്ട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി രവി പുറ്റങ്കി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമദ് നരിപ്പറ്റ, LDF പഞ്ചായത്ത് കൺവീനർ TP പവിത്രൻ, NYL സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യാനങ്ങാടി, മണ്ഡലം പ്രസിഡന്റ് KG ലത്തീഫ്, നാഷണൽ വിമൻസ് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സൗദ ഇരിങ്ങണ്ണൂർ, സെക്രട്ടറി സുലേഖ ഹമീദ്, INL പഞ്ചായത്ത് ഭാരവാഹികളായ അമ്മദ് മീ മുളക്കണ്ടി, അസീസ് പറമ്പത്ത്, കുഞ്ഞബ്ദുള്ള പറമ്പത്ത്, ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ട്രഷറർ റഫീഖ് പുത്തൻപുരയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. പത്തല്ല, 10,000 വർഷം ഒപ്പമുണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ എം റിയലി സോറി ആകട്ടെ. വിൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മ ആകട്ടെ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും.